വേറെ ലെവൽ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ആ ബുണ്ടസ് ലീഗ അപ്ഡേറ്റ് പിന്നെ ഡെയിലി ലോഗിൻ എന്തായാലും മാറപ്പില്ല. അവിടെ യു സി എൽ ചാമ്പ്യൻഷിപ്പ് എല്ലാ വെള്ളിയാഴ്ച അപ്ഡേറ്റ് ചെയ്യുമ്പോൾ റീഫ്രഷ് ആവും. അത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇതിൻ്റെ ഗെയിമിൽ കയറട്ടെ കേസ്, ഗെയിമിൽ കയറുമ്പോൾ കാണാം കേസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം പറഞ്ഞുതരാം കേസ്. സോ കേസ് അപ്പം നമ്മളെന്തായാലും കയറിയിട്ടുണ്ട്, നമ്മൾ ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം അതാണ് ഡെയിലി ലോഗിൻ അപ്പം ഫുൾ ചേഞ്ച് ആയിട്ടുണ്ടാണ്. ബുണ്ടസ് ലീഗ പോയിന്റ്സ് ഇടുന്നുണ്ട്, 300 സ്കിൽ ബൂസ്റ്റ് ഇടുന്നുണ്ട്, ഒരു പ്ലെയറിനെ കിട്ടുന്നുണ്ട് കേസ്. അപ്പം എന്തായാലും ഡെയിലി ലോഗിൻ പിന്നെ 5 lakh ആണ് കേസ് ആറാമത്തെ ദിവസം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. ലക്കാണ് കേസ്, ലക്കല്ല സോറി, അതൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടാൻ പൊളിയായിരിക്കും. പിന്നെ ഇപ്പോൾ 1 million ഉണ്ട് കേസ്. ഇതൊക്കെ ഞങ്ങൾ ഊട്ടി വെച്ചേക്കുന്ന പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പ്ലെയേഴ്സിനെ ട്രെയിൻ ചെയ്ത് തീർക്കുന്നതാണ്. ഏകദേശം എന്തുവാ 2.1 million എങ്ങാണ്ട് ഉണ്ടായിരുന്നു കേസ്. അത് ഞാൻ എന്താ ട്രെയിൻ ചെയ്ത് ആ ഒരു 1 million തീർത്തിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ പ്ലേസൊക്കെ പവർ ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പം നാളെ നമ്മുടെ സാറ്റർഡേ നമ്മുടെ ഈ ഫിഫയിൽ നമ്മുടെ എക്സ്ചേഞ്ച് സെക്ഷനിൽ മറ്റേ പ്ലെയറിനെ കൊടുത്ത് പൈസ മേടിക്കത്തില്ല. അതെന്തായാലും വരുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത്. വരുമല്ലോ, എല്ലാ സാറ്റർഡേയും വരുന്നതാണ്. ആ ഒരു ഇവൻ്റ് ഇപ്പോഴും വരുമായിരിക്കും, ഈ സാറ്റർഡേയും വരുമായിരിക്കും, വരായിരിക്കുമല്ലോ. സോ ഗൈസ് അപ്പം ടീം കണ്ടാ എൻ്റെ സ്കോഡ് കണ്ടിതാണ് ഉണ്ട്. ഇപ്പം സ്കോഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലിൻസ്റ്റോമിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒനാനേനെ കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചില്ലല്ലേ ഗൈസ്. അപ്പം ഞാൻ ഒനാന ഗോൾ കീപ്പറിനെ എടുത്തിരിക്കുകയാണ് ഗൈസ്. 111 OVR ആയിട്ടാണ് നമ്മുടെ ഒനാന. പിന്നെ ലിൻസ്റ്റോമിനെ ട്രെയിൻ ചെയ്തു. ബെല്ലിംഗത്തിനെ ട്രെയിൻ ചെയ്തോ ആ ചെയ്തെന്ന് ഒന്ന് എനിക്ക് തന്നെ നടന്നുകൂടാ. പിന്നെ അല്ല പിന്നെ വേറെ എന്നെ ട്രെയിൻ ചെയ്തു. അപ്പം ഇത്രയും പ്ലേസിനെയാണ് മസ്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാൻ. എന്തായാലും ഇവരെല്ലാവരും ട്രെയിൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ കിട്ടിലാക്കണം. ഞാൻ ഇപ്പം കുറച്ച് പ്ലേസിനെ ഒന്ന് കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചേക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. എന്നോടല്ലേ ബാല, ഞാൻ എന്തായാലും കൊടുത്തു കളയും കേസ്, ഞാൻ ട്രെയിൻ ചെയ്യും കേസ്. അതാണ് എനിക്ക് തന്നെ എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കേസ് ഇതാണ്ട, ഇതാണ് നമ്മുടെ ആ ഇവൻ്റ് വന്നത്, വാട്ടിഫ് ഇവൻ്റ് ആണ്. നമുക്കപ്പോൾ ഫസ്റ്റ് വാട്ടിഫ് ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഗേസ്. വാട്ടിഫ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വാട്ടിഫ് ഇവൻ്റ് ആണ്. സോ ഗേസ് വാട്ടിഫ് ഇവൻറ്റിൽ വന്നെങ്കിൽ എന്താ നമ്മുടെ ആ ഡീമറിയൊക്കെ വന്നിട്ടുണ്ട് ഗേസ്. ഡീമറിയെ വന്നിട്ടുണ്ട്. ഓക്കെ ഗേസ്, ഈ പാസിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല പ്ലേയേഴ്സിനെ കിട്ടാനുണ്ട് ഗേസ്. ഒരുപാടില്ല, 3-4 നല്ല പ്ലേയേഴ്സിനെ കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ നിങ്ങളെ പാസ്. ഈ വാട്ടിഫിൽ നമ്മുടെ ആ ഷേപ്പ് ഷിറ്ററിൽ വന്ന പോലെയും പിന്നെ വേറെ ഇതായിരുന്നു നമ്മുടെ പ്രീമിയർ ലീഗ് പാസ് വന്ന പോലെ അതുപോലെയൊക്കെ പാസ് ഉണ്ട് കേസ് നമ്മുടെ വാട്ടിഫിനും. പിന്നെ വാട്ടിഫ് ക്വസ്റ്റികൾ വന്നിട്ടുണ്ട് കേസ്. വാട്ടിഫ് ക്വസ്റ്റികൾ നമ്മുടെ ക്വസ്റ്റിൽ ഞാൻ കാണിച്ചുതരാം. ക്വസ്റ്റിങ്ങൾ മറ്റേ ഷേപ്പ് ഷിറ്ററിലെ പോലെ തന്നെ ആയിരുന്നു കേസ്. ഷേപ്പ് ഷിറ്ററിൻ്റെയും പിന്നെ നമ്മുടെ ഈ ജോഡ്സിൻ്റെ സോറി ഈ ജോഡ്സിൻ്റെ ഇത് ടീം ഓഫ് ദി സീസണിൻ്റെ ഇത് പോലെ ആയിരുന്നു. പിന്നെ ടീം ഓഫ് ദി സീസൺ മറ്റേ മാറിയിട്ടുണ്ട്, പി എൽ പാസ് മാറിയിട്ട് ഇപ്പം ബുണ്ടസ് ലീഗ ക്രെഡിറ്റ്സ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രൈമിയർ ചേ പ്രീമിയർ ലീഗ് എന്ന് ഷേ ആ ഒരു പാസ് കൊടുക്കേണ്ടത്. പിന്നെ അതാണ്ട് ഇതാണ് നിന്നത്. നിങ്ങൾക്ക് 15 ക്വസ്റ്റികൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ കിട്ടും. അങ്ങനെ അങ്ങനെയാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടാൻ ഒന്നാണ്ട് സാഹ എന്ന് പറയുന്ന സെൻറ്റർ ഫോർവേഡ് 110 OVR ഉള്ള പ്ലെയറാണ്. നല്ലൊരു പ്ലെയറാണ് കേസ്. നിങ്ങൾക്ക് കൂടെ ടീമിൽ സ്കോഡിലൊക്കെ ഇടാം. ഗെസ് വിലയിനൊക്കെ മാറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ 2 സ്ട്രൈക്കേഴ്സ് ആയിട്ടാണെങ്കിൽ നല്ലൊരു സ്ട്രൈക്കർ ആയിരിക്കും, നല്ലൊരു സ്ട്രൈക്കർ ആയിരിക്കും. അതായത് ഞാൻ അങ്ങനെ ഇടാൻ നോക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ പെലേനെ എടുത്ത് മാറ്റിയിട്ട് സാഹേനെ മാത്രം എടുത്ത് ടീമിടാം. അങ്ങനെയാണ് കേസിൻ്റെ കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. അപ്പം നെക്സ്റ്റ് വന്നിങ്ങനെ പിന്നെ നിങ്ങൾക്ക് പ്ലെയറിനെ എക്സ്ചേഞ്ച് ചെയ്യാം. ഇതാണ്ട് ഇവിടെ ഫ്രാൻസ് പ്ലെയർ വന്നിട്ടുണ്ട്, 108 OVR സെൻറ്റർ മിഡാണ്. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഗോൾ കീപ്പർ ഫൊബെൻസ്കി എന്ന് പറഞ്ഞൊരു ഗോൾ കീപ്പറാണ്. പോളന്തില 109 OVR ഉള്ള പ്ലെയർ ഉണ്ട്. പിന്നെ 110 റൈറ്റ് ബാക്ക് സ്പെയിനിലെ ജീസസ് നെവാസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ഗേസ്. ഇത് നല്ലൊരു പ്ലെയർ ആണ് ഗേസ്, റൈറ്റ് ബാക്ക് ആണ്.
ക്രിക്കറ്റിലെ പ്ലെയർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറയുക, എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാനുള്ളതാണ്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ എന്തോ ടോലിയസോ ടോലീസോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ഉണ്ട്. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇന്നത്തെ കൊടുക്കണം, ക്വിക്ക് ആയിട്ട് കൊടുത്താൽ എന്തെങ്കിലും വരുമോ? ആ നിങ്ങൾക്ക് ഇന്നത്തെ ഫ്രഞ്ച് പ്ലെയറിനെ ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ഇത്രയും പ്ലെയേഴ്സിനെ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ടോലീസ്കോ ടോലീസ്കോ ടോലീസോ ആ എന്തെങ്കിലും ആട്ടി ഐഡോനോ എന്തായാലും നമ്മൾ ആ ആ പ്ലെയറിനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ആ പാസിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ വാട്ട് ഇഫ് പാസ്സാണെങ്കിൽ ആ ഇത്രയും കംപ്ലീറ്റ് ചെയ്താണ് ഞാൻ കളക്ട് ചെയ്തില്ലേ ഗൈസ്, അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വാട്ട് ഇഫ് പാസ് നമ്മുടെ പി എൽ പാസ് പോലാണ്. അതിനകത്ത് നിന്ന് എടുക്കുക, നേരെ കൊണ്ടുപോവാ, കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ഇട്ടാമെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ എന്തായാലും കുറച്ച് പ്രീമിയം നിങ്ങളാരും എടുക്കാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഫ്രീ ആയിട്ട് ഇടുന്നതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇട്ടാമോ പ്ലെയർ എന്ന് പറയുന്നത് ന്യൂണോ മെൻഡസ് ആണ് കേസ്. നമ്മുടെ ന്യൂണോ മെൻഡസ് നമ്മുടെ പി എസ് സിയിലെ പ്ലെയറാണ്. ന്യൂണോ മെൻഡസ് ലെഫ്റ്റ് വിങ് ബാക്ക് ആണ് ന്യൂണോ മെൻഡസ്. നല്ലൊരു പ്ലെയർ തന്നെയാണ് കേസ്. പുളി സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കിട്ടോ. ഓക്കെ, പിന്നെ പ്രീമിയത്തിനകത്ത് കിട്ടുന്ന നിങ്ങൾക്ക് ഡിയാസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. ഡിയാസ് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെയാണ് കേസ്. ലെഫ്റ്റ് വിങ് ആണ്. അവനാണ് നിങ്ങൾക്ക് പ്രീമിയം എടുത്തിട്ട് കിട്ടാൻ പോകുന്നത്. കൊള്ളാം കൊള്ളാം, സൂപ്പർ. സോ ഓക്കെ, അപ്പം നെക്സ്റ്റ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈയൊരു എന്താ വാട്ടിഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ മറ്റേ ബുണ്ടസ് ലീഗയിലോട്ട് പോവാം. ബുണ്ടസ് ലീഗ, പിന്നെ റൊണാൾഡോയുടെ കാർഡ് അതിനകത്തുള്ളതാണ്. റൊണാൾഡോ എവിടാണ് എന്നുള്ള, റൊണാൾഡോ എവിടെയാണ്, റൊണാൾഡോയുടെ കാർഡും റൊണാൾഡോയുടെ കാർഡിനെ എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. സോ എന്തായാലും ഇത് വരട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ബുണ്ടസ് ലീഗ. ബുണ്ടസ് ലീഗ് നിങ്ങൾക്കൊരു പാസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എന്തായാലും എനിക്കിന്നത് ട്രെയിൻ ട്രാൻസ്ഫർ ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അതിൽ എടുക്കാം, ഞാൻ ഇത് നോക്കാൻ വിട്ടുപോയി. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ആ ഒരു ബുണ്ടസ് ലീഗ. ബുണ്ടസ് ലീഗിൽ നിങ്ങൾക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ പാസ് ആണ് ഗൈസ്. ബുണ്ടസ് ലീഗ പാസ് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പ്രീമിയം എടുത്തവർ കിട്ടാൻ പോകുന്നത് അൽഫോൺസോ ഡേവിസിൻ്റെ 111 ഒ വി ആർ ഉള്ളൊരു കാർഡാണ് ഗൈസ്. പ്രീമിയം എടുക്കാത്തവർ കിട്ടാൻ പോകുന്ന എന്തത് ആ ഏതോ ഡോട്ട്മുണ്ടിലെ ഒരു പ്ലെയറാണ് ഗൈസ്. പ്ലെയർ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഇതാണ് ഇത്രയാണ് ഗൈസ് ബുണ്ടസ് ലീഗ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് വന്നേക്കുന്ന മാനേജർ കോസ്റ്റാണ്, ഇപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് മാ എന്താ ഈ ഒരു വന്നേക്കുന്ന ഇന്ന് വന്നേക്കേണ്ട ഇവൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി ഞാൻ നേരെ പോകുന്ന ബെർണാർഡോ സിൽവേനെ എടുക്കാനാണ് കേസ്. ബെർണാർഡോ സിൽവേനെ എടുക്കാനാണ് ഞാൻ നേരെ പോകുന്ന. ബെർണാർഡോ സിൽവയുടെ കാർഡിന് വേണ്ടിയിട്ടാണ് കേസ് ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എമ്മേ കില്ലാരി ബ്രോ കേസ്. പിന്നെ നിങ്ങളെല്ലാവരും മറ്റേ എൻ്റെ ലീഗ് വരണമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ലീഗിലോട്ട് കടന്നോ ഗൈസ്. ഈ ലീഗിൻ്റെ പേരാണ് FWSYT സ്കോഡ് ഗൈസ്. നിങ്ങളെല്ലാവരും വരിക FWSYT സ്കോഡ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ നമ്മുടെ കമൻറ്റിലും പിൻ ചെയ്തിട്ടേക്ക് നിങ്ങളെല്ലാവരും ഈ ലീഗിലോട്ട് തന്നെ വരിക. സോ ആ നമ്മുടെ ചാമ്പ്യൻ നമ്മുടെ സെയിനാണ് ബ്രോ. സെയിൻ ബ്രോ കൺഗ്രാജുലേഷൻസ്, അതോ ലീഗ് ചാമ്പ്യൻ ആവാൻ. കൺഗ്രാജുലേഷൻസ് ബ്രോ, കൺഗ്രാജുലേഷൻസ്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ്, ഇതാണ് നമ്മുടെ ടീമിലെ ഇപ്പോൾ ഏകദേശം 90 മെമ്പേഴ്സാണ് നമ്മുടെ ടീമിലുള്ള ലീഗിലുള്ള. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും നേരെ കൂടെ കടക്കുക ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ലീഗിൽ തന്നെ ഉണ്ട്, എന്നെ കാണിച്ചിരണോ? വേണ്ട, എല്ലാ ലീഗിലും കാണിക്കുന്നില്ലേ. സോ ഗൈസ്, അപ്പോൾ ഈ ലീഗിൽ തന്നാലും ഞാനുള്ളത് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വാ ഗൈസ്, നമുക്ക് പൊളിക്കാം, നമുക്ക് അടിച്ച് പൊളിക്കാം ഗൈസ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഡീമറിയ ഡീമറി ഇന്നതോടെ ഉണ്ടെന്ന് വന്ന് എനിക്കറിഞ്ഞോടാ. എന്നാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഡീമറിയ അവരെ കൊള്ള എവിടെ ആണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് അതാണ് ചോട്ട്സ് ഒക്കെ ഉണ്ടല്ലേ. വേറി സിറ്റ് വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, വെയിറ്റ് എ മിനിറ്റ്. ആ അതാണ്ട ഗൈസ്, ടോട്ട് സ്റ്റാൻഡേർഡ് പാക്ക് ബിയിലാണ് ഗൈസ്. ടോട്ട്സിലാണ് നിങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ എടുക്കാനുള്ളൊരു അവസരം വന്നിട്ടുള്ളത്. ബട്ട് ഇത് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ കിട്ടും. നിങ്ങൾ നേരെ പോയി എങ്ങെടുത്തോളാം ഞാൻ പറയുന്നില്ലേ ഗൈസ്. ഓക്കെ, എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോനെ കിട്ടുമെന്നൊരു ഉറപ്പില്ല. ലക്ക് ഈസ് എവറിതിങ് ഗൈസ്. ലക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന്
ക്രിസ്റ്റ്യ റൊണാൾഡോനെ കിട്ടത്തുള്ളു ഗേസ്. പിന്നെ നമ്മുടെ ഐക്കൺസ് കുറേ പേര് വന്നിട്ടുണ്ട്. ഐക്കൺസ് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കട്ടെ. ആ ഹെൻറി നെസ്റ്റ, മാത്യൂസ്, ലാർസൻസ്, സൈറ്റമിൽ സിറ്റാമിൽ, എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിഞ്ഞൂടാ. എന്നാലേ ഈ ഒരു ഗോൾ കീപ്പർ അത്രയും പേരാണ് ഗേസ് വന്നിരിക്കുന്നത്. നിനക്ക് കിടുക്കാച്ച ലക്കുണ്ടോ? ലക്കുണ്ടോ? ലക്ക ഇല്ലെങ്കിൽ, നിനക്ക് ലക്ക് ഇല്ലെങ്കിൽ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്ട് 100 പ്ലെയറിനെ തന്നെ ഫിഫ തേച്ചങ്ങ് വിട്ടും ഗേസ്. പിന്നെ നിനക്ക് ലക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ കിട്ടണമെന്ന് ഒരു കാര്യമൊന്നുമില്ലല്ലോ. ഏതാ ഡാൽഗ്ലീഷോ, സംബ്രോട്ടോയോ, ഡെസിയാലിയോ, ബെല്ലിങ്കമോ, കിമ്മിച്ചോ, ഡിലൈറ്റോ, അങ്ങനെ ആരെങ്കിലും കിട്ടിയാ അതാണ് ഗേസ് ലോട്ടറി. അതാണ് ലോട്ടറി. ലോട്ടറി അടിച്ചാൽ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ ഗേസ്. പിന്നെ ഓക്കെ എന്തായാലും അപ്പൊ ഞാൻ മറ്റേ ആ ഷേഫ് ഷിഫ്റ്ററിന് കൊടുത്തപ്പോഴേ തോന്നി കൊടുക്കണ്ടായിരുന്നു ഗേസ്, കൊടുക്കണ്ടായിരുന്നു. ആ നോ പ്രോബ്ലം, പോയത് പോയി. ഇനി അത് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഗേസ്, പിന്നെ വാട്ട് ഇഫ് ഇവന്റിൽ വന്നേക്കുന്ന 112 പ്ലെയറിനാണ് ഗേസ്. ഇന്നതാണ് നമ്മുടെ മൽഡിനി, ഹെൻറി, ഡോർഗ്ബ, ജാർസിനോ, നെസ്റ്റ, മാത്യൂസ്, സാവി, കാർലോസ് ആൽബർട്ടോ, ലാർസൻ, സൈജ്മിൽ ഗോൾ കീപ്പർ. ഓക്കെ പിന്നതാണ് ഗേസ്, നിങ്ങൾക്ക് ആ ഒരു പ്ലെയേഴ്സിനെ കിട്ടുന്ന ന്യൂണോ മെൻഡസ്, ഗ്രിഫോ, ഫബൻസ്കി, സാഹ, സാവിച്ച്, ജീസസ്, ജീസസ് നവാസ്. ഇതൊരു വലിയ വീഡിയോ ആവും കേട്ടോ. ഇമ്മൊബൈലിൽ അങ്ങനെ അങ്ങനെ പ്ലെയേഴ്സ് ഡീമറിയാക്കി ഇന്നത്താണ് ഗേസ്. വാട്ടിഫിലാണ് ഡീമറിയ ഉള്ളത്. ലക്ക്, ലക്ക് ഈസ് എവറിത്തിങ്. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇന്നത്തുള്ള പ്ലെയറിനെ കിട്ടത്തോളൂ. എന്തായാലും നിങ്ങൾ കൊടുത്ത് കൈ കിടക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കൊടുക്ക ഗേസ്, വെറുതെ കിടക്കുമല്ലേ. നിങ്ങളുടെ കയ്യിൽ വല്ലതും ഇതുപോലെ കോയിൻസ്, കോയിൻസ് അല്ല ജെംസുകൾ കെട്ടി കെട്ടി വാരി ഒരു 10,000 ജെംസൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ കൊടുക്ക ഗേസ്, വെറുതെ കിടക്കും. റൊണാൾഡോനല്ല, ഏതെങ്കിലും ഒരു നല്ലൊരു പ്ലെയറിനെ കിട്ടിയാൽ പറയുക. എല്ലാവരും കമന്റ് ബോക്സ് ഓപ്പൺ ആണല്ലോ, നിങ്ങൾ എല്ലാവരും കയറി കമന്റ് ചെയ്യുക. പിന്നെ ലീഗ് കയറാൻ മറക്കണ്ട, FWS YT സ്ക്വാഡ് എല്ലാവരും കയറുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തു ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടുതൽ ബെല്ലിക്കുന്നേ മറത്തേക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടു ദെൻ ബൈ.